അസ്സലാമു അലൈക്കും. പൊന്നാരണ്ട് മാണിക്കകളെ, എന്തൊക്കെ നിങ്ങളെ വർത്തമാനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടൊക്കെ വന്നിട്ട് കുറച്ച് ദിവസം ആയിക്കണേ. ഇനിയിപ്പോൾ ഏതായാലും ഇൻഷാ അള്ളാ നോമ്പ് കയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ മക്കളെ, നമ്മൾ പെരുന്നാക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്കുള്ള രണ്ട് ആഘോഷങ്ങളിൽപ്പെട്ട ഒരു മെയിനായിട്ടുള്ളൊരു ആഘോഷ ദിവസമാണല്ലോ വരുന്നത്, ചെറിയ പെരുന്നാൾ വന്നാലേ. അപ്പോൾ മഷാ അള്ളാ, എന്തായാലും ഡ്രസ്സും ചെരുപ്പൊക്കെ എടുത്തുകാണ്ട് നമ്മളിവിടെ സെറ്റായിക്കണേ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒന്ന് മാസം കാണും, അല്ലെങ്കിൽ നാളെ കാണും, അങ്ങനത്തെ ഒരു ഇതിലാണല്ലോ. സൗദിയിലൊക്കെ തിങ്കളാഴ്ചയാണ് പെരുന്നാളെന്ന് പറഞ്ഞും ചെയ്തു. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കരട്ടെ, പല സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുത്തത്. കാരണം ഓരോരുത്തർ ഉണ്ടാവരല്ലോ. ഇപ്പോൾ ഒരു പർദ്ദൻ്റെ ഷോപ്പ് ഒന്നാണെങ്കിൽ അത് പിന്നെ വേറെ, കുട്ടികളെ കിഡ്സിൻ്റെ വേറെ പോകണം, അതേപോലെ തന്നെ ഫാൻസി വേറെ പോകണം, ചെരുപ്പ് വേറെ പോകണം, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ നോമ്പ് തുറന്നതിൻ്റെ ശേഷം കേട്ടോ പോയത്. പിന്നെ നമ്മൾ ചെറിയ ആൾക്ക് എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ തലേന്നേ ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും മറ്റുള്ളൊക്കെ എടുത്തപ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ എടുത്തു, പക്ഷേ അതൊന്നും പെരുന്നാൾക്കൊക്കെ നിൽക്കില്ല, അത് അപ്പം തന്നെ ഇടണം. അങ്ങനെയാണ്, പിന്നെ എവിടേക്ക് പോകുമ്പോൾ അതന്നെ ഇടണം. അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രിയേ പറ്റുള്ളൂ. ഏതായാലും രണ്ടെണ്ണം എടുത്തതുണ്ട്, ആ രണ്ടെണ്ണമൊക്കെ എടുത്തുകാണ്ട് ഇട്ട് പയതാക്കി. പിന്നെ പെരുന്നാളാകുമ്പോൾ കുറച്ച് നല്ല പുതിയ ഡ്രസ്സ് ഇട്ട് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ, സുന്നത്തുമാണ്. പിന്നെ ഡ്രസ്സിന് കഴിവില്ലാത്തതൊക്കെ എത്രയേ ആൾക്കാരുണ്ടാവും കേട്ടോ. അവർക്കൊക്കെ നമ്മൾക്കൊക്കെ ഒരു അൽഹംദുലില്ലാന്ന് ചെല്ലണം. കാരണം നമുക്ക് ഇതിനുള്ള കഴിവ് പഠിച്ചവൻ തന്നല്ലോ. അപ്പോൾ നമ്മളില്ലാത്തവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുമ്പോൾ, പാവങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഫണ്ട് രൂപീകരിക്കുക, അങ്ങനെ ഒരുക്കുള്ള എന്ത് നമ്മളെ കഴിവിനനുസരിച്ച് കൊടുക്കുക, നല്ലൊരു കാര്യമാണ് കേട്ടത്. അപ്പോൾ ഈ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ കശ്മീർ എടുത്ത ഡ്രസ്സേനു. ഇത് ഈ ജംപ്സൂട്ട് എന്നൊക്കെ പറഞ്ഞത് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിന് ഇവിടെ. അപ്പോൾ ഇതിലൊരു ബ്ലാക്കാണ് എടുത്തത്. ഇത് അത്യാവശ്യം ഇതിൻ്റെ മേലൊരു നല്ലൊരു കോട്ടും ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല, അത്യാവശ്യം നല്ലൊരു സേഫ്റ്റി ഉള്ളൊരു നല്ല ക്ലോത്തും ആണ് ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഞാൻ കശ്മീരിൻ്റെ ഒരു വീഡിയോ പെരുന്നാളിൻ്റെ ഒരു തലേന്ന് ഞാൻ ഇട്ടീനല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇതും അതിന് എടുത്തതാണ് ഈ ഒരു ഡ്രസ്സ്. ഈ ഡ്രസ്സ് വെച്ചാൽ ഇത് തന്നെ മൂന്നും സെറ്റായിട്ട് ഷോളും അതിൻ്റെ ഒരു പലാസ പാൻറ്റും ഒക്കെ സെറ്റായിട്ടുള്ളൊരു സംഭവമാണിത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു മോഡലിലാണല്ലോ വരുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് കുറേ ആൾക്കാരുടെ അടുത്ത് കോട്ടൺ തിൻ്റെ കണ്ടു, പക്ഷേ ഇത് ഷിഫോണാണ് കേട്ടോ. മഞ്ചേരി കശ്മീരിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പുകൾ, നല്ല വെറൈറ്റി ഐറ്റംസ് അന്ന് ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. ഇപ്പം ഉണ്ടോ എന്നോ അറിയില്ല, ഞങ്ങൾ നോമ്പിൻ്റെ മുമ്പാണ് അവിടേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് നോമ്പ് തുറന്നതിൻ്റെ ശേഷം കേട്ടോ പോകുന്നത് മഞ്ചേരിക്ക്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഐറ്റംസുള്ള ചെരുപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം മൈഹീലുള്ള ടൈപ്പ് ഉണ്ട് അതൊക്കെ. പിന്നെ ഇതൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പ് തന്നെയാണ്. ഇതൊക്കെ കാൽമട്ടാലും തന്നെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് എടുക്കുന്നത് ഒരു ഷൂ ആണല്ലോ. ഷൂവിൻ്റെ ഐറ്റംസ് ചെരുപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചെരുപ്പ് തന്നെ നല്ല മോഡലുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുറച്ച് നല്ല ക്വാളിറ്റി സാധനം എടുക്കുമ്പോൾ എന്തായാലും റേറ്റൊക്കെ കൂടും. പിന്നെ റേറ്റ് കുറഞ്ഞ ഐറ്റംസിലുള്ള കടകൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവിടെ പോയാലും നല്ല അടിപൊളി കളക്ഷനൊക്കെ കിട്ടും. എന്നാലും നല്ല സാധനമാകുമ്പോൾ എന്തായാലും കുറച്ച് റേറ്റ് ഉണ്ടാവും. ഇതൊക്കെ നല്ല അടിപൊളി ബാഗ് ഇട്ടാ 700 something 600 something ഒക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ജെൻസിനും ലേഡീസിനൊക്കെ ഇപ്പോൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യണതായി ഒരു സൈസ് ഷൂ ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടിട്ട് നല്ലൊരു ലെതർ മോഡൽ ബാഗ്, പിന്നെ കുട്ടികൾക്കുള്ള ചെരുപ്പ്. അപ്പോൾ കുട്ടികൾക്കുള്ള ചെരുപ്പ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ചെരുപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് അത്യാവശ്യം ഫ്ലവറും വർക്കൊക്കെ ഉള്ള ടൈപ്പുള്ള ചെരുപ്പാണ് നോക്കിയത്. ഒരു ഷൂ ഉണ്ട് അവൾക്ക് പുതിയത്, ഇപ്പോൾ അടുത്ത് എടുത്തിരുന്നു. പക്ഷേ ഒരു ചെരുപ്പ് കണ്ടപ്പോൾ അവൾക്കൊരു പൂതി. പിന്നെ അപ്പോൾ തന്നെ ഒരു ബാഗും കയ്യിൽ പിടിച്ചിരിക്കുന്നു. മൈലാഞ്ചിൻ്റെ ട്യൂബ് വേണമെന്ന് താഴ്ന്ന് തന്നെ വാങ്ങിച്ചിരുന്നു. കണ്ടില്ല, പെരുന്നാളിന് മുമ്പ് തന്നെ മൈലാഞ്ചൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പെരുന്നാളായി വരുമ്പോഴത്തേന് അതൊക്കെ മാഞ്ഞു പോകും. കാരണം ട്യൂബല്ല, നിൽക്കൂലല്ല, ആകെ 2 ദിവസമല്ലേ എൻ്റെ ഗ്യാരണ്ടി ഉള്ളൂ. പിന്നെ അത്ര നല്ലതുമല്ല. Thank you.
കുട്ടികളുടെ വാച്ച് നോക്കി, പിന്നെ പർദ്ദ നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈപ്പിലുള്ള പർദ്ദ ഇട്ട നല്ല മോഡലും ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ ബാക്കിൽ ഒരു വർക്കൊക്കെ ആയിട്ടുള്ളൊരു ടൈപ്പാണ് ഈ ഒരു മോഡൽ. പിന്നെയെന്ന് വെച്ചാൽ അംബർലാൻ്റെ ആ ഒരു ഫറാഷ ടൈപ്പിലുള്ള ഇഷ്ടംപോലെ ഉണ്ട്. നല്ല അടിപൊളി സ്റ്റോൺസൊക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 2000 തോന്നുന്നുണ്ട് ഒരു റേറ്റ് വരുന്നത്. എന്നാലും നല്ല ക്ലോത്താണ്. പിന്നെ അത്യാവശ്യം ഹെവി വർക്കൊക്കെ ഉള്ള ടൈപ്പ്, നല്ല ഫറാഷ മോഡൽ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് പർദ്ദാണ് ഈ അടിയിൽ ഞൊറി വരുന്ന ഒരു ടൈപ്പാണ്. അങ്ങനത്തെ കുറേ ഞാൻ കണ്ടു കേട്ടോ. പക്ഷെ എനിക്കത് വലിയൊരു ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഞൊറിയുള്ള ടൈപ്പ്. എപ്പോഴും പർദ്ദായാലും ബ്ലാക്ക് തന്നെയാണ് ഭംഗി. ബ്ലാക്കിലാണ് അവർ പർദ്ദൻ്റെ ഒരു ഭംഗി കിട്ടുക. പിന്നെ ഇവിടെ പർദ്ദൻ്റെ താഴെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാറിൻ്റെ ടോപ്പ്, ഷോളുകൾ, അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. ഇത് ഒരു ബോംബെ മോഡൽ പർദ്ദയാണെന്ന് പറഞ്ഞു. കണ്ടാൽ ചുരിദാർ തന്നെ വിചാരിക്കട്ടെ, പക്ഷേ പർദ്ദയാണെന്ന് പറഞ്ഞു. ഇവിടെ ഈ പർദ്ദ തന്നെ ഉള്ളു ഇത് കാര്യമായിട്ട്. അപ്പമോൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പറ്റിയതൊന്നും സെലക്ട് ചെയ്തെടുക്കും. അവൾക്ക് പിന്നെ എന്തെങ്കിലും വലിയ ഉടുപ്പൊക്കെ പറ്റുള്ളൂ. എന്തായാലും ഒരു മിഡിയാണ്, ജീൻസിൻ്റെ മിഡിയാണ് സെലക്ട് ചെയ്തത്. ഇതൊക്കെ നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇനി നമുക്ക് ഫാൻസിയൊക്കെ ഒന്നിട്ട് പോയി നോക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് കൺമിഷൻ ഇതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ആ ഫാൻസിയിൽ നിന്ന് കയറി എന്തോ ഒരു വാച്ചൊക്കെ എടുത്തിട്ടു ശേഷം ഞങ്ങൾ വേറൊരു ഫാൻസികളിപ്പോൾ കയറിയത്. ഇവിടെ പിന്നെ ഇവിടെ സ്റ്റാൻഡിൽ തന്നെ ഉള്ളൊരു ഫാൻസിയാണ്. ഇതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഈ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ വാങ്ങുന്ന ആ കമ്മലുകളൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി കമ്മലുകളൊക്കെ, അതൊക്കെ ഇവിടെ നല്ല വെറൈറ്റി കളക്ഷൻസിലുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് ഇത്, ഈ ഒരു ഇതില്ലേ മുടിമ കുത്തുന്ന ഇറുക്കില്ലേ, അത് അത് നല്ല ഫ്ലവറുള്ള ഐറ്റംസിലുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പിലുണ്ട്. സാധാരണ യൂസ് ചെയ്യാൻ എപ്പോഴും നല്ലത് ഈ ഒരു ടൈപ്പാണ്. ഈ ഒരു ടൈപ്പാകുമ്പോൾ നമുക്ക് മുടിയൊക്കെ ശരിക്കും കണ്ടിട്ട് മടക്കി കെട്ടിയതിനുള്ളിലാണ്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ അതിങ്ങനെ താഴത്തു കൂടെ കാണൂല. അപ്പോൾ അങ്ങനത്തെ ക്ലിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഫ്ലവറുള്ള ടൈപ്പിലുള്ളതുണ്ട് കുട്ടികൾക്കൊക്കെ പറ്റണ ഇങ്ങനത്തെ മോഡലുണ്ട്. ഇത് പിന്നെ അതിൻ്റെ ക്ലിപ്പ് ചെറുതേക്കാരം, അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിരട്ടെ. ഞാൻ വലിയതാണ് എടുത്തത്. പിന്നെ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് തിട്ടവിടെ, നല്ല ബ്ലാക്കിൽ ബ്ലാക്ക് ഇങ്ങനെ സ്റ്റോണൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ വേറെ വലിയ റേറ്റൊന്നും ഇല്ല, അതിന് കുറഞ്ഞ റേറ്റുള്ളതാണ് സംഭവത്തിൽ. സാധാരണ സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും, നല്ല അടിപൊളി മക്ക മദീനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസമാട്ടോ.
പിന്നെ ഈ ഭാഗത്ത് ഒരു ബ്രേസ്ലെറ്റിൻ്റെ വേറൊരു ഐറ്റംസ്, ഒരു സ്റ്റാറൊക്കെ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടുള്ളൊരു ടൈപ്പ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നല്ലതാ ഒരു വെള്ളി ചെയിൻ പോലത്തെ ഇങ്ങനത്തെ, അത് സാധാരണ ആണുങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം, അത് പെണ്ണുങ്ങൾ അങ്ങനെ ഉപയോഗിക്കാൻ കണ്ടിട്ടില്ല. പിന്നെ നല്ല അടിപൊളി കമ്മലുകൾ, ഇപ്പോൾ പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും നല്ല അടിപൊളി ഇങ്ങനത്തെ കമ്മലാണല്ലോ ഇടൽ, ഇങ്ങനെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങണ നല്ല അടിപൊളി വലിയ സൈസ് കമ്മൽ. അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ കണ്ടിട്ടാ. ഇതൊന്നും ഇപ്പോൾ നമ്മൾ വാങ്ങണില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല സ്റ്റെഡ് ടൈപ്പിലുണ്ട്. പിന്നെ ഇത് കണ്ടിരുന്നു നല്ല അടിപൊളി വളകൾ, വളകൾ പറഞ്ഞാൽ പിന്നെ ഒന്ന് നല്ലൊരു പെരുന്നാൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു നല്ല ഭംഗിയുള്ള അടിപൊളി വളട്ടത്. ഇതൊക്കെ ഒരു സെറ്റ് ആയിട്ട് തന്നെ വേണം, ഒന്നും രണ്ടുള്ളത്. ഇവർ ആറിനൊക്കെ ഒപ്പിടണം ഇത്. പിന്നെ ഇതൊക്കെ നല്ല സ്റ്റോണുള്ള സൈസ്, ഇതിൻ്റെ ഒരു വെള്ളി കളറും ഉണ്ട്. പിന്നെ ഇതാ ഡ്രസ്സൊക്കെ അനുസരിച്ചുള്ളൊരു നൂലൊക്കെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടുള്ളൊരു സൈസ് സെറ്റ് വളകൾ. ഇതിങ്ങനെ ഒരു ഇത് കണ്ടില്ലേ നല്ല അടിപൊളി കമ്മൽ. ഈ വളകളെ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിയിട്ട് അതാണ് ഇപ്പോൾ ഞാനിങ്ങനെ കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനത്തെ വല്ലാതെ കണ്ട് യൂസ് ചെയ്യണില്ല. എല്ലാവരും വാച്ച്, സ്മാർട്ട് വാച്ച്, അതേപോലെ അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റ് അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയി വന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മലാ തോന്നിട്ട്. ഇതിങ്ങനെ കുറേ കുട്ടികളുടെ അടുത്തൊക്കെ കാണും ഇങ്ങനത്തെ ഐറ്റംസ് കമ്മലുകൾ. ഇതൊക്കെ ഒരു 3-4 വയസ്സുള്ള കുട്ടികളെ മുടിമല്, നമ്മളെ സഫമോളിലെ മുടിമലൊക്കെ കുത്താൻ പറ്റിയൊരു ടൈപ്പുള്ള ടിപ്പുകളാണ് കേട്ടോ. നല്ല ഉണ്ട്, ഒരുപാട് കളക്ഷൻസ്, നല്ല അടിപൊളി. ഒരു പിന്നെ എൻ്റെ സഫമോൾ കുറേ നേരമൊന്നും കുത്തി നിൽക്കില്ല, കുറച്ച് നേരം ഒന്ന് വെച്ചാൽ പിന്നെ അതുകൊണ്ട് ഊരിത്തരും. അങ്ങനെയാണ് അപ്പോൾ ഒരു പൊറുതിയുടെ അവൾക്ക് മുടിമല എന്തെങ്കിലും വെക്കണത്. ഏതായാലും ഇത് വെച്ചാൽ നല്ല ഭംഗിക്കാരും കുട്ടിയൊക്കെ, പക്ഷേ വെക്കണം. ചില കുട്ടികളാണെങ്കിൽ ഊരാ നല്ല വെക്കും ചെയ്യും. അപ്പോൾ ഈ ഫാൻസൈ കൊടുന്നപ്പോൾ തന്നെ ഓളെ കണ്ണ് ഇതാ പാവക്കുട്ടികളുമാണ് കേട്ടോ. എപ്പോഴും അത് ഒരു വാങ്ങൽ നിർബന്ധമാണ്, വേറെയുള്ളതിനൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനത്തെ ഈ ഒരു ടോയ്സിനാണ് വലിയ താല്പര്യം. അപ്പോൾ മക്കളെ, നമ്മൾ അത്യാവശ്യത്തിനുള്ള ഫാൻസി ഡ്രസ്സ് ചെരുപ്പൊക്കെ വാങ്ങിക്കണം. ഇനി നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പറ്റിയിക്കണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ വീഡിയോകളൊക്കെ ആയിട്ട് വരട്ടെ. ഇൻഷാല്ലാ പെരുന്നാൾ കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാം. അതുവരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.